പെരുന്നാളും വിഷുവും അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്ന സാഹചര്യത്തിൽ തോട്ടം തൊഴിലാളികൾക്ക് ആഘോഷിക്കാൻ അവരുടെ ശമ്പളം നൽകാൻ മാനേജ്മെന്റുകൾ തയ്യാറാകണമെന്ന ആവശ്യം. എല്ലാ മാസവും 10-ാം തീയതിക്ക് മുന്നേ മുൻ മാസത്തെ ശമ്പളം നൽകേണ്ടതാണെങ്കിലും ചില തോട്ട ഉടമകൾ 20-ാം തീയതിക്കുള്ളിൽ പോലും ശമ്പളം നൽകാത്ത സ്ഥിതിയുണ്ടെന്ന് ആക്ഷേപം. കടുത്ത വേനലിൽ പച്ചത്തേയില ലഭ്യത കുറഞ്ഞ സാഹചര്യത്തിലാണുള്ളത്. ഇത് തോട്ടം തൊഴിലാളികളുടെ വരുമാനത്തിൽ വലിയ ഇടിവ് വരുത്തിയിട്ടുണ്ട്. വരുമാനം കുറഞ്ഞ സാഹചര്യത്തിൽ കൃത്യമായി ശമ്പളം പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. മേപ്പാടി മേഖലയിൽ ഇത് വളരെ രൂക്ഷമാണ്. ചില മാനേജ്മെന്റുകൾ 10-ാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകിയിരുന്നു, പക്ഷേ ഇപ്പോൾ അതിന് തയ്യാറാകുന്നില്ല എന്ന ആരോപണവുമുണ്ട്. ത്രികക്ഷി യോഗങ്ങളിൽ 10-ാം തീയതിക്ക് മുൻപായി ശമ്പളം നൽകാൻ നടപടി സ്വീകരിക്കും എന്ന് സമ്മതിച്ചുപോയ മാനേജ്മെന്റ് 20-ാം തീയതിക്കുള്ളിൽ പോലും ശമ്പളം നൽകുന്നില്ല എന്നതാണ് അവസ്ഥ. ഏപ്രിലിന് മുൻപ് മാർച്ച് മാസത്തെ ശമ്പളം നൽകിയില്ലെങ്കിൽ ചെറിയ പെരുന്നാളും വിഷുവും ആഘോഷിക്കാൻ തോട്ടം തൊഴിലാളികൾക്ക് കഴിയാതെയാകും. എത്രയും വേഗം ഇത് നൽകണമെന്ന് HMS ജില്ലാ ജനറൽ സെക്രട്ടറി PK അനിൽകുമാർ ആവശ്യപ്പെട്ടു. നോമ്പും വിഷുവും അടുത്തടുത്ത ദിവസങ്ങളിൽ വരികയാണ്. തോട്ടം മേഖലയിൽ തൊഴിലാളികൾക്ക് ചില തോട്ടങ്ങളെല്ലാം ശമ്പളം കൊടുത്തു കഴിഞ്ഞു. അത് കൊടുക്കാത്ത തോട്ടങ്ങൾ ഇതിനു മുമ്പ് തന്നെ പെരുന്നാളിനും വിഷുവിനും മുമ്പ് തൊഴിലാളികൾക്ക് വേതനം നൽകിക്കൊണ്ട് അവർക്ക് ഇത് ആഘോഷിക്കാൻ, കൂടുതൽ നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാഹചര്യമൊരുക്കണമെന്ന് HMS ആവശ്യപ്പെടുകയാണ്. കാരണം പൊതുസമൂഹത്തിലും തൊഴിലാളികൾക്ക് അധിക ചപ്പില്ലാത്ത സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ മാനേജ്മെന്റുകൾ ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എത്രയും വേഗം ശമ്പളം നൽകാനുള്ള നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം തോട്ടമുടമകൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മേപ്പാടി.